ഒരു ചെറിയ വലിയ മോഡിഫിക്കേഷൻ. ലെറ്റ്സ് ഗോ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ചെയ്തോ, നമ്മുടെ വണ്ടി നമ്മുടെ മോനായിനെ മോഡിഫൈ ചെയ്യാൻ പോവാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആരും കേസും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ചെറിയ ടൈപ്പ് മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് ഊഫർ പിടിപ്പിക്കും, നമ്മുടെ ബോൾട്ട് കൂട്ടനെ വിട്ടപ്പോഴത്തേക്ക്, നമ്മുടെ ഐറ്റം കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു സബ് ഊഫർ ഉണ്ടായിരുന്നു, ഇൻഫിനിറ്റി സ്പീക്കേഴ്സിൻ്റെ പ്ലസ് സോണിയുടെ എക്സ്പ്ലോറിൻ്റെ ആംപ്ലിഫയർ. അപ്പോൾ ആ സാധനം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നേ. ഹു ഡസൻ്റ് ലൈക്ക് ഷോപ്പിംഗ്? നമ്മുടെ നിയർ ആൻഡ് ഡിയർ വൺസിന് വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ വാങ്ങാറുണ്ട്. ബട്ട് ഐ യൂസ് മൈ ഫേവറേറ്റ് ട്രിക്ക് where I can save money. നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ ആ ട്രിക്ക് നിങ്ങൾക്ക് അറിയണ്ടേ? ഐ യൂസ് മൈ ഫേവറേറ്റ് CashKaro. അയ്യോ, CashKaro നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ലേ? വെൽ, CashKaro എന്ന് പറഞ്ഞത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്പാണ്, ഫണ്ടഡ് ബൈ മിസ്റ്റർ രതൻ ടാറ്റ. ഇതിലും ക്യാഷ് ബാക്ക് കിട്ടും അപ് ടു 30%. 1500-ലധികം വെബ്സൈറ്റുകൾ ഇൻക്ലൂഡിംഗ് ആമസോൺ, AJIO, മിന്ത്ര, ബിഗ് ബസാർ എക്സെട്ര. അതായത് നമുക്ക് എന്തിനാ 10 ആപ്ലിക്കേഷൻ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? CashKaro ഹാസ് ഇറ്റ് ഓൾ, ഇൻക്ലൂഡിംഗ് നമ്മുടെ എസൻഷ്യൽ ഗ്രോസറീസ്. അതായത് CashKaro-യിൽ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിയൽ ക്യാഷാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആമസോൺ വൗച്ചർ ആയിട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇതങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ലിങ്ക് ത്രൂ നേരെ CashKaro ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ കാണിക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ₹25 ബോണസ് കിട്ടുന്നതായിരിക്കും. ഐ മീൻ, ഹു ഡസ് ഇറ്റ് ലൈക്ക് ഫ്രീ ബോണസ്? ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ഫേവറേറ്റ് വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക, ആ ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CashKaro ഡയറക്ട്ലി ആ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവന്നായിരിക്കും. പിന്നെ നമ്മൾ നോർമലി ഷോപ്പ് ചെയ്താൽ ഷോപ്പ് ചെയ്യുക, കാർട്ടിലോട്ട് ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക, സൂപ്പർ സിമ്പിൾ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ CashKaro അക്കൗണ്ടിൽ മൈ ഏർണിംഗ് സെക്ഷൻ ഓപ്പൺ ചെയ്യുക, ആ ഹോൾ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ വൗച്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു കിഡിലം ഗീവ് അവേ ഉണ്ട്. റൂൾസ് ആർ പ്രിറ്റി മച്ച് സിമ്പിൾ ഗൈസ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, മേക്ക് ആൻ അക്കൗണ്ട് ഓൺ CashKaro ആൻഡ് സൈൻ അപ്പ് യൂസിംഗ് മൈ കോഡ്. CashKaro ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റിൽ കൂടുതൽ പർച്ചേസ് നടത്തുക ആൻഡ് ഡു നോട്ട് ക്യാൻസൽ ദ ഓർഡർ. മറ്റുമൊരു വൺ ലക്കി വിന്നർ വിൽ ഗെറ്റ് എക്കോ ബ്ലൂടൂത്ത് സ്പീക്കർ ആൻഡ് 5 others വിൽ ഗെറ്റ് ആമസോൺ വാച്ചേഴ്സ് വർത്ത് ₹1000. സോ മറ്റുമൊരു വട്ട് ഐ വെയിറ്റിംഗ് ഫോർ, ഡൗൺലോഡ് CashKaro ഫ്രം ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. അതായത് എൻ്റെ ആദ്യത്തെ കാർ എന്ന് പറഞ്ഞത് ഐറ്റം, സോറി, ഓൾട്ടോ ആണ്. അപ്പം കിടിലം വേണ്ട, എനിക്ക് ഭയങ്കര സാധനം ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ആയിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വളരെ ആശിച്ച് മോഹിച്ച് ഒരു സോണിയുടെ പ്ലസ് ഒരു ബേസ് ട്യൂബൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എറൗണ്ട് എത്ര, 30 എറൗണ്ട് 30,000 രൂപ അടുത്തോളം അതിന് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഈ 30,000 രൂപയുടെ സബൂഫ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അമ്മി തല്ലി, നമ്മുടെ അമ്മമാരാണെങ്കിൽ തല്ലിക്കൊല്ലും. അപ്പം അന്തക്കാലത്ത് ഒരു 10 വർഷം മുമ്പ് അങ്ങോട്ടായിരുന്നു, 10 or 7 or 8 വർഷം മുമ്പാണ്. അപ്പം മമ്മി അറിയാതിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മമ്മി ഞാനൊരു സബൂഫർ കയറ്റി, അപ്പോൾ 5000 രൂപയുടെ സബൂഫറാന്ന് പറഞ്ഞു. 5000 രൂപയുടെ സബൂഫർ കയറ്റിയിട്ടും മമ്മി എന്നെ കുറേ വഴക്ക് പറഞ്ഞത്, പക്ഷേ സ്റ്റിൽ ലോൺ മമ്മി പറഞ്ഞു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്താണ് ആ ബൂട്ട്, 5000 രൂപയല്ല, 30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊന്നെ, അത് വേറെ കാര്യം. പക്ഷേ പണി കിട്ടിയത് എപ്പോഴാണെന്നറിയാം? ഞാൻ സൗദിയിലായിരുന്നപ്പോഴത്തേക്കും മമ്മി പറഞ്ഞ, എടാ നീ ഏതായാലും വണ്ടി ഓടിക്കുന്നില്ല, അപ്പം ഇവിടെ ആണെങ്കിൽ ആരും ഒട്ടും ഓടിക്കാനുമില്ല, അപ്പം നമുക്കത് കൊടുത്തേക്കാം, കാര്യം ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് അത് കൊടുത്തേക്കാം, നീ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാൻ മമ്മിയുടെ പറഞ്ഞു കൊടുത്തേക്ക്. പക്ഷേ അണ്ടർ വൺ കണ്ടീഷൻ, സാധനം കൊടുക്കുന്നത് കൊള്ളാം, പക്ഷേ എൻ്റെ സബ്വൂഫറും ആംപ്ലിഫയറും ഊരി വെക്കണമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ആ ശരി ഓക്കെ, ഊരി വെച്ചേക്കാം എന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് മമ്മി എനിക്ക് നല്ലൊരു കിഡിലൻ സർപ്രൈസ് തന്നു. അതായത് വൈകിട്ട് വന്നപ്പോൾ മമ്മി പറഞ്ഞു, എടാ ഞാൻ വണ്ടി കൊടുത്തേ, ഞാൻ പറഞ്ഞു കൊടുത്താ നല്ല കാര്യം, അടിപൊളിയായിട്ടുള്ളത്. അമ്മ നമ്മുടെ സബ്വൂഫറൊക്കെ ആര് വന്ന് അഴിച്ചു ഊരി എന്ന് ചോദിച്ചു. അപ്പം മമ്മി പറഞ്ഞു, എടാ നീ അത് വാങ്ങിച്ചത് 5000 രൂപയുടെ സാധനമല്ലായിരുന്നു, അവർ 10,000 രൂപ സബ്വൂഫർ തന്നു, ഞാൻ അത് അത് ഉൾപ്പെടെ കൊടുത്തുന്നു. എൻ്റെ ചങ്ക് താറന്നു പോയി, കാണിച്ചോണ്ടല്ലോ മമ്മി എടുത്ത് കള്ളം പറഞ്ഞ് 30,000 രൂപയുടെ ആംപ്ലിഫയറും സാധനം കയറ്റി വെച്ച സാധനം, അത് അവർക്ക് വണ്ടി എടുക്കാൻ വന്നവർക്ക് അതിൻ്റെ പ്രൈസ് ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. മമ്മി പറഞ്ഞു 5000 രൂപയുടെ സാധനം, അപ്പോൾ അവർ, മമ്മി പറഞ്ഞില്ല, അവർ 10,000 രൂപ ആ സബ്വൂഫർ ഉൾപ്പെടെ അങ്ങ് എടുത്തോളാന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ മമ്മി അങ്ങ് കൊടുത്തു.
ഇത് കേട്ടപ്പോ എന്റെ പൊന്നളി ആ മമ്മി അടുത്തുള്ള സത്യം പറയാനും പറ്റുമോ, നിന്ന് കരയാനും പറ്റുമോ? അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ, ഒരിക്കലും അമ്മമാരോട് കള്ളം പറയരുത്. വൻ നഷ്ടമുണ്ടാവും സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇത് ആക്ച്വലി നമ്മുടെ അങ്കിളിൻ്റെ കടയാണ് കേട്ടോ. പക്ഷേ ഇവിടെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ, കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും നല്ല സർവീസാണ് അങ്കിള് തരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ശരിക്കും വരുന്നത് നമ്മുടെ രാഗം എന്ന് പറയുന്ന നമ്മുടെ സഞ്ജുവൊക്കെ ഇടക്കിടക്ക് വന്ന് സെറ്റ് ചെയ്യുന്നൊരു കടയാണ് ആക്സസറീസ്. അതിൽ നമ്മുടെ മോനായി പോസ്റ്റായി കിടപ്പുണ്ട്. മോനായി പോസ്റ്റായി കിടപ്പുണ്ട്. മമ്മി ഇതേ മോനായിനെ ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പൊളിയല്ലേ? ഇനിയിപ്പോൾ പരാതിയൊന്നും വേണ്ടില്ല. മോനായിൽ ശബ്ദം കുറവാണെന്ന് പറയല്. നമ്മുടെ ബോൾട്ട് കുട്ടൻ്റെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. ആ നമ്മുടെ ബോൾട്ട് കുട്ടൻ്റെ സാധനം ഇത്, ഇത് ആദ്യം ഇത് കാണ്. ആ ഇപ്പം എങ്ങനെയുണ്ട്? വലുതാക്കാൻ പറ്റില്ല. വലുതാക്കിയ വെയ്സ് ഈ രണ്ട് തന്നെ ഒതുങ്ങി ചേരണ്ട്. ഈ ചളുക്കുള്ളതാണ് പ്രശ്നം. ഈ ചളുങ്ങിയ വണ്ടിയൊക്കെ എടുത്ത ഇതാണ് പ്രശ്നം. ചളുങ്ങിയ വണ്ടി പുറകെ നോക്കി, അതാണ് അതിൻ്റെ ഐശ്വര്യം. ആ പിന്നെ ഇതും കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഇപ്പൊ പറയും ഇതും പഴയ പോലെയാണെന്ന് പറയും. വ്യത്യാസം തോന്നുന്നില്ല. മറ്റത് മറ്റത് ഇത്ര ഉണ്ടായിരുന്നുള്ളു, ഇപ്പൊ അത് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. ഇത് അതല്ലേ പോസ്റ്റാ നിൽക്കും. ഞാൻ ഉച്ചക്ക് പോയതല്ല പോസ്റ്റാ, അതാണ് വേറെ സംഭവം. ഇനി മറ്റത് കാണണം. ഈ മമ്മ മമ്മിക്ക് ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്. അമ്മ വെറും 5000 രൂപ. ഓർമ്മയുണ്ടാക്കാതാ ഇത് ആർക്കിനെ കൊടുത്തൊരു 1000 രൂപയ്ക്ക് കൊടുക്കാൻ മേലായിരുന്നത്. മിണ്ടിപ്പോലെ 30000 രൂപയുടെ ആംപ്ലിഫയറും സബും 10000 രൂപയ്ക്ക് വിറ്റു. കള്ളത്തരം പറയരുത്. സുഹൃത്തുക്കളെ, അതെ ആംപ്ലിഫയർ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടാമ. ആംപ്ലിഫയർ ഇവിടെ നമ്മുടെ ഈ സീറ്റിൻ്റെ ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതും സോണിയുടെ 1000 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നോക്കിക്കോ. 1000 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇൻഫിനിറ്റി സ്പീക്കർ. നമുക്ക് വർക്ക് കേൾക്കണ്ടേ? ഇപ്പം ഇട്ട് പുറത്ത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇപ്പഴാണത്, ഇപ്പഴാണ് നമ്മുടെ ബീസിനകത്ത് പോലും ചെയ്യാത്തൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കാര്യം. എടാ നിങ്ങൾ കണ്ടായിരുന്നു അത്? എന്ത് എടാ, എങ്ങോട്ട് പോണ്ട, എങ്ങോട്ട് പോണ്ട. ഞാൻ കുറച്ച് അങ്ങോട്ട് വന്നേക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഡി ജെ സിസ്റ്റം? വന്നേക്കാം. വരും വരും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? വേറെ വല്ല മല ഉണ്ടെങ്കിൽ അതൊരു കാര്യം കിട്ടെ. ബീസ്റ്റ് ആണ് നമ്മുടെ മോനായി ആണ്. ഇത് അവന് പിടിക്കുന്നില്ല കേട്ടോ. നീയൊക്കെ ഇങ്ങനെ പറയുന്ന അവന് സങ്കടം വരും. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മിയുടെ മോനായ ട്രാൻസ്ഫോർമേഷൻ മോഡിഫിക്കേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ പൊളി എന്ന് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ സബ് ഊഫറിന്റെ ഒന്നും ഒരു കാര്യമില്ല. കാര്യം നമ്മുടെ നമ്മുടെ ബീസ്റ്റ് കൂട്ടിൽ തന്നെ എന്താണ് 7.1 ശേ എത്ര കണ്ട് ഡോൾഫി സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ഇന്ന് മൊത്തം കൊണ്ടുവരുന്ന ഈ വണ്ടിയാ. മൊത്തം കൊണ്ടുവരക്ക കാര്യം എന്താണ്? അതിനകത്ത് പാട്ട് കേട്ട് ഞാൻ തന്നെ വേണ്ടേ? എന്റെ ഓൾട്ടോയുടെ സ്പീക്കർ വിറ്റ മമ്മിയാണ്. കൂടുതൽ നമ്പര് കൂടുതൽ ഡയലോഗ് അടിക്കാറുണ്ട്. ആ 10-30 സാധനമാണ് മമ്മി കശാപ്പ് 10 രൂപ കിട്ടിയവന് ലോട്ടറി അവരെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യണം അബൌട്ട് ക്യാഷ് കരോ. ക്യാഷ് കരോ എന്ന് പറയുമ്പോൾ ഓൾ ഇൻ വൺ ആപ്പാണ് വിച്ച് ഗീവ്സ് യു ഫ്രീ മണി ഫോർ ഷോപ്പിംഗ് ഓൺലൈൻ. സോ അതുകൊണ്ട് തന്നെ ആർക്കാ ഇത് വേണ്ടാത്ത? മറ്റേ ക്യാഷ് കരോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെയിൽ ഡിസ്കൗണ്ട് പുറമെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് തരുവാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ജസ്റ്റ് സൈൻ അപ്പ് ഓൺ ക്യാഷ് കരോ. നമ്മുടെ ലിങ്ക് ത്രൂ പോവുക അല്ലെങ്കിൽ ഡയറക്ട്ലി ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന കൂപ്പൺ കോഡ്, എന്റെ കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്യണം, നിങ്ങൾക്ക് 25 rupees ബോണസ് കിട്ടുന്നതായിരിക്കും. മേക്ക് അറ്റ്ലീസ്റ്റ് 1 transaction ടു ഏൺ ഫ്രീ ക്യാഷ് ബാക്ക് ടുഡേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നമുക്ക് പൊളിക്കാം ആൻഡ് സേവ് മണി. ഇപ്പോഴേ തീരുമാനിച്ചോണം, മോനായി അല്ലെങ്കിൽ ബീസ്റ്റ്, ഏതാണ് മമ്മിയുടെ ഫേവറേറ്റ്? മോനായി. മോനത്ത് പഠിക്കുന്നില്ല കേട്ടാ.
എടാ നീ പിണങ്ങാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്ക, നീ ഒന്ന് ഇറങ്ങ ഡേ ഇങ്ങോട്ടോ, അതൊക്കെ പോട്ടെ, മമ്മി അങ്ങനെയൊക്കെ പറയും, നീ എങ്ങനെ സങ്കടപ്പെട്ട കാര്യം തിരിക്കുന്നു. എടാ എടാ നീ എങ്ങോട്ട് പോണ്, എടാ നീ ബീസ്റ്റ് കൂട്ടോ ബീസ്റ്റ്, എടാ നിക്കടാ, എടാ എങ്ങോട്ട് പോണ്ട, നമ്മുടെ ആ മാവൻ പോകുന്നു, നമ്മുടെ ആവൻ പോകുന്നു. എവിടെ വരെ പോവാന, രാത്രിയമ്മ വന്നോളൂ, അമ്മി കാരണം കേട്ടല്ലോ, അവൻ വൈകിട്ട് വന്നില്ലെങ്കിലായിരിക്കും ഈ ഈ ദാനത്തിന് ഞാൻ ഇറക്കി വിടും.